നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പം. അപ്പൊ നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പഴമൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ, പക്ഷെ ഇന്നത്തെ നമ്മുടെ ഉണ്ണിയപ്പം ബീഫ് വെച്ചിട്ടാണ്, ഒരു നോൺ വെജ് ഉണ്ണിയപ്പമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. ഇപ്പോ ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ട് പിള്ളേർ ഇതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോ ബീഫ് വാങ്ങുമ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ നോക്കൂ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. എന്റെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ പാചകം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഒട്ടും സമയങ്ങളാണ്, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കീപ് ഓൺ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബീഫ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം, കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന ബീഫിന് അനുസരിച്ചിരിക്കും അളവുകളൊക്കെ മാറ്റം വരുത്താനായിട്ട്. ഒരിച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്, കാൽ ടീസ്പൂൺ ആണ് കേട്ടോ. പിന്നെ കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം ബീഫ് വേവിച്ചെടുക്കാനായിട്ട്, കാരണം നമ്മളിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേഗം തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ വേവ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ് ആണ്, കുക്കറിൻ്റെ വലിപ്പവും നിങ്ങൾ ഓരോരുത്തരും വാങ്ങുന്ന ബീഫിനും ഒക്കെ അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ 5 വിസിൽ കൊടുക്കുകയാണേ. 5 വിസിലിന് ശേഷം സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ബീഫ് നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തില്ല എങ്കിൽ കൂടി ഇതാ ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുക്കർ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഞാനിവിടെ ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അപ്പോൾ ഈ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്നിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സവാള ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആയിട്ട് വരണ്ട കേട്ടോ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഒരിച്ചിരി പച്ചമുളക്, ഒരു 2 ചെറിയ പച്ചമുളക്, കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരെയും എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയിലയും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തീ നന്നായി കുറച്ച് വയ്ക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഇങ്ങോട്ട് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അളവുകളൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ 1/2 കിലോ ബീഫിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയണത്. അപ്പോൾ ഈ ഒരു മല്ലിപ്പൊടിയുടെ പച്ച ടേസ്റ്റ് മാറി വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ചിലർക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ പാക്കറ്റിൽ കിട്ടുന്ന മീറ്റ് മസാല എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഗരം മസാലയും എടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബീഫ് ഇതാ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനത് മിക്സഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനത് വെള്ളം ചേർക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ നോക്കൂ, നമ്മുടെ കട്ലറ്റിനൊക്കെ ക്രഷ് ചെയ്യുന്ന പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മിക്സാക്കി എടുത്ത മസാലയിലേക്ക് നമുക്ക് ഈ ബീഫ് കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരുപാട് സമയം മിക്സിയിലിട്ട് അടിക്കരുത്, അത് ചപ്പാത്തി പോലെ ആയിപ്പോവും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഈവനായിട്ട് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ട മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതാ ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. യോക്ക് ഇഷ്ടമില്ലാത്തവർക്ക് മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളൊരു 3-4 കോഴിമുട്ട എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച നമ്മുടെ ബീഫിൻ്റെ മസാലയുണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തേങ്ങക്കൊത്ത് വറുത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഓപ്ഷണലാണ്, ഒന്ന് കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക്
അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അരിപ്പൊടിയുടെ കൃത്യമായ ഒരളവില്ല, നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് ലൂസ് ആവരുത്, എന്നാൽ ഒരുപാട് തിക്കായിട്ട് പോകാനും പാടില്ല. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കി വയ്ക്കുന്ന കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ, അതിൽ നിന്നും കുറച്ചുകൂടെ ഒന്ന് തിക്കാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയും. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കും. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുമൊന്നും വേണ്ട കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം വേഗം തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബീഫ് ഉണ്ണിയപ്പത്തിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പക്ഷേ കൊളസ്ട്രോൾ പ്രശ്നമുള്ളവരൊക്കെ റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ അല്പം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ സാധാരണ പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഷേപ്പ് പോലെ ആക്കി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ കുറച്ച് ഷേപ്പ് ലെസ്സായി പോയാലും കുഴപ്പമൊന്നും ഇല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഉള്ളവർ അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക, അല്ലാത്തവർ പാനിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഞായറാഴ്ചയ്ക്ക് കുറച്ച് ബീഫ് വാങ്ങൂലോ വീട്ടിൽ, അപ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നമ്മൾ കട്ട്ലറ്റ് കഴിക്കുന്ന ഏകദേശം പ്രിപ്പറേഷനൊക്കെ കുറച്ചൊരു സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ അതുപോലെ അല്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതിന് വെവ് അധികം സമയമൊന്നുമില്ല, ബീഫൊക്കെ ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ. 10 മിനിറ്റിലും താഴെ സമയം വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഒരു സൈഡ് കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ സമയം ആകുമ്പോഴത്തേക്കും ഒരു സൈഡ് കറക്റ്റ് വേവായിട്ട് വരും കേട്ടോ. പിന്നെ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും, ഇതിൻ്റെ അകം ഭാഗം ഒന്നും കറക്റ്റ് വേവായിട്ട് വരത്തില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ എണ്ണ കുടിച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പം ആ ഒരു എണ്ണ മുഴുവനും നമ്മുടെ ശരീരത്തേക്ക് വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ മാത്രമേ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ തയ്യാറാക്കി നോക്കണം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കാനും, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ഒക്കെ എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അണ്ടർ ദ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.